ഇതിന്ന് തോട്ടത്തിൽ നിന്നും അത്തി പറിച്ച് തോരൻ വെക്കാനായിരിച്ചു. ഇത് ആന അത്തിയാണ്, അങ്ങനെ പറയപ്പെടുന്നത്. പാലുണ്ടാവും, നമ്മളെ ചക്കക്കല്ല് ഉണ്ടാകുന്നില്ലേ, അതുപോലെ ചെറുതായിട്ട് ഇത് കുറച്ച് വെളിച്ചെണ്ണ തടവിയാൽ പോവും. അപ്പോൾ നമ്മൾ ഇത്ര പോരം അത്തി പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിന്ന് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ ഇത് മുറിച്ച് നോക്കാം. ഇതിങ്ങനെ നല്ലൊരു ഹാർട്ടിൻ്റെ ഷേപ്പാണുള്ളത്, ഒരു ലൈറ്റ് പിങ്ക്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ചെറുതായിട്ട് തൊലി ചുരണ്ടിക്കളയാം. ചുരണ്ടി കുറച്ച് സമയം, ഒരു ഹാഫ് അവർ ഇത് വെള്ളത്തിലിട്ട് വയ്ക്കണം ഇങ്ങനെ ചുരണ്ടിയതിന് ശേഷം. അപ്പോൾ ഞാൻ മുറിച്ച് ചുരണ്ടി വെള്ളത്തിലിട്ട് വയ്ക്കട്ടെ. നല്ല മഴ പെയ്യുകയാണ്. ഇത് ക്രഷ് ചെയ്തെടുത്തു. അത്തി ക്രഷ് ചെയ്തപ്പോൾ ഭയങ്ങനെയാ കളറുള്ളത്. നമ്മളെ ഉണക്കച്ചെമ്മീനൊക്കെ ചമ്മന്തിയാക്കില്ലേ, അതുപോലത്തെ കളറ് ഉണ്ടാവുക. ഇതിൽ ഒരു 3 സ്പൂണ് തേങ്ങ ഇട്ടു. ഇത് ഞങ്ങളെ തോട്ടത്തിലെ കാന്താരിയാണ്, 4 കാന്താരി കൂടെ. പിന്നെ 4 വെളുത്തുള്ളി, 1 1/2 സ്പൂണ് ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് കല്ലുപ്പായതുകൊണ്ട് ഈ ക്രഷ് ചെയ്യുന്നതിലേക്ക് തന്നെ ഉപ്പ് ഇട്ടെടുക്കാം. ഈ 1 സ്പൂണ് തേങ്ങ ഇതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെട്ടി ചൂടാവട്ടെ, ചൂടായിട്ട് വേണം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, ചെട്ടി ചൂടായിട്ടുണ്ട്. ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം. 1/2 സ്പൂണ് കടുകിടാം, കുറച്ച് കറിവേപ്പില ഇടാം. ഒരു 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ അത്തി ക്രഷ് ചെയ്ത് വെച്ചത് തേങ്ങ ചേർത്തിട്ട് കുഴച്ച് വെച്ചത് ഇടുക. ഇളക്കി കൊടുത്ത് ചെറു തീയില് വേവിക്കുക. 5-6 മിനിറ്റ് മാത്രമേ വേണ്ടൂ ഇത് വേവാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പത്തിലാവുന്നതാണ് ഈ തോര. അപ്പം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ണൂരിൽ ഇതിന് വരവെന്നാ പറയുക, വേറെ മറ്റു നാട്ടുകളിൽ തോരെന്നും പറയും. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.